നമസ്കാരം. സ്ട്രേറ്റ് വ്യൂവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആവിക്കലിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. പ്രദേശത്ത് പ്ലാന്റ് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. ഈ വിഷയമാണ് സ്ട്രേറ്റ് വ്യൂ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആവിക്കലിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥാപിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. പ്രദേശത്ത് പ്ലാന്റ് അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് പ്രതിഷേധക്കാർ. പ്രതിഷേധ സമരം നിരവധി തവണ സംഘർഷത്തിലും കലാശിച്ചിരുന്നു. ഹർത്താൽ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ പ്രദേശത്ത് നടത്തിയിരുന്നു. ആയിരത്തിലധികം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തെ പ്ലാന്റ് വരുന്നതോടെ വലിയ മാലിന്യത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. മറ്റു സ്ഥലങ്ങളിലെ മാലിന്യങ്ങളാണ് ഇവിടെ എത്തുക എന്നും പ്രദേശവാസികൾ പറയുന്നു. മാലിന്യ പ്ലാന്റിൽ നിന്നും മാലിന്യം കടലിലേക്ക് ഒഴുകുന്നതോടെ ഹാർബറും മാലിന്യമാകുമെന്നും മത്സ്യത്തൊഴിലാളികൾ കാര്യമായി ഇത് ബാധിക്കുമെന്നും മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാകുമെന്നും സമര സമിതി പറയുന്നു. സിവേജ് പ്ലാന്റിനെതിരല്ല തങ്ങളെന്നും മറ്റ് സ്ഥലത്ത് ഇത് സ്ഥാപിക്കണമെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. രണ്ടായിരത്തി 2021 ഡിസംബറിലാണ് പ്ലാന്റ് ആരംഭിക്കുന്ന വിവരം പ്രദേശവാസികൾ അറിയുന്നത്. ഇതേക്കുറിച്ച് പഠനം നടത്തി ഇത് നാടിന് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയതാണ് പദ്ധതി എതിർക്കാൻ കാരണമെന്ന് സമരസമിതി ഭാരവാഹികൾ പറയുന്നു. ഡിസംബറിലാണ് നമ്മളിങ്ങനെ ഒരു പ്ലാന്റ് വരുന്നുണ്ടെന്നുള്ള ഒരു അറിവ് നമുക്ക് കൗൺസിലർ മുഖാന്തരം കിട്ടുന്നത്. അപ്പം ഞങ്ങളതിനെക്കുറിച്ച് ഒക്കെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു പഠനങ്ങളൊക്കെ നടത്തി ഞങ്ങളൊരു 4 സംഘം ഇതിനെക്കുറിച്ച് പഠിച്ചു. ഈ പ്ലാന്റ് വരുന്നത് എന്തിനാണ്, എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് വരുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ പ്ലാന്റ് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഗുണമായ രീതിയിലുള്ള ഒരു പ്ലാന്റല്ല വരുന്നത്. അതായത് അവിടെ ചെറിയൊരു സ്ഥലത്ത് പരിമിതമായ ഒരു 52 സെൻറ്റ് സ്ഥലത്ത് ഒരു പ്ലാന്റ് കൊണ്ടുവന്നിട്ട് 6 മാലിന്യങ്ങൾ, ഞങ്ങളങ്ങനെ ആണ് ആദ്യം കരുതിയത്, 6 മാലിന്യങ്ങൾ കൊണ്ടുവന്ന് സംസ്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആ പഠനത്തിൽ മനസ്സിലായത്. എന്നിരുന്നാലും ഞങ്ങൾ ജനുവരി ഒരു 20 തോന്നുന്നത്, ആ 20 സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു ഡീലക്സ് ഹാളിലൊരു മീറ്റിംഗ് വിളിക്കുകയും ആ മീറ്റിംഗ് വിളിച്ച് അതിൻ്റെ അകത്തൊരു കമ്മിറ്റി ഫോം ചെയ്തു. കമ്മിറ്റി ഫോം ചെയ്തതിന് ശേഷം ഞങ്ങൾ ആദ്യം ചെയ്തത് ഒരു മെമ്മോറണ്ടം തയ്യാറാക്കി. ഞങ്ങൾ ഈ പ്ലാന്റിനെ കുറിച്ചുള്ളൊരു നമുക്ക് കിട്ടിയ ആ പഠനത്തിൻ്റെ അറിവും പിന്നെ മറ്റ് കൗൺസിലർ ഭാഗത്തു നിന്ന് കിട്ടിയ അറിവുമൊക്കെ വെച്ച് ഞങ്ങളൊരു മെമ്മോറണ്ടം തയ്യാറാക്കി മുഖ്യമന്ത്രി മുതൽ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് വരെ ഞങ്ങൾ കൊടുത്തു. അത് കലക്ടർക്ക് കൊടുത്തു, വാട്ടർ പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു, ഹാർബർ അതോറിറ്റിക്ക് കൊടുത്തു, ഫോർട്ടിന് കൊടുത്തു, അങ്ങനെ എല്ലാ പിന്നെ അതോറിറ്റിക്കും ഞങ്ങൾ ആ മെമ്മോറണ്ടം ഫയലാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞങ്ങൾ കമ്മിറ്റിയുമായി മുമ്പോട്ട് പോയി. ഞങ്ങൾ ചെറിയ ചെറിയ കൊച്ചു സമരങ്ങളൊക്കെ അതിൻ്റെ ഒരു അലയോലികളൊക്കെ ഞങ്ങൾ നടത്തി. മൊത്തം വീടിൽ വെള്ളം കയറാണേ, പിന്നെ ഈ മാലിന്യ പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാലേ ഈ ജനങ്ങളുടെ അവസ്ഥ എന്താവും? എന്താവും ഈ ജനങ്ങൾ തിങ്ങി താമസിക്കണേ. ഒരു വീട് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ നിൽക്കുന്നത്, ഒരു വീടല്ല 10 ഇങ്ങനെ നിൽക്കുന്നത്. ഈ 10 ചെറിയ 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 പിഞ്ചു മക്കള് എങ്ങനെ വളരും? പ്ലാന്റ് വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ ജനവാസ മേഖലയിൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന മേഖലയിൽ ഈ പ്ലാന്റ് പാടില്ല. അവർക്ക് ഒരു ഇന്നത്തെ മേയർ പ്രസ്താവന ഉണ്ട്, 10 സ്ഥലത്ത് സ്ഥാപിക്കാവുന്ന പ്ലാന്റാണ് ഇതെന്ന്. അപ്പോൾ മേയർ ഭവൻ്റെ പുറകിൽ തന്നെ ഉണ്ടല്ലോ, ഒരു 10 ഏക്കറിനടുത്ത് സ്ഥലം മേയർ ഭവൻ്റെ പുറകിൽ തന്നെ ഉണ്ട്, അവിടെ സ്ഥാപിച്ചോട്ടെ, മേയർ ഭവൻ്റെ അകത്ത് സ്ഥാപിച്ചോട്ടെ, ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അവിടെ സ്ഥാപിക്കട്ടെ, ആർക്കും കുഴപ്പമില്ലെങ്കിൽ. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, ഇതിലൊരു കുഴപ്പമില്ല, ഈ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് ഒരു കുഴപ്പവുമില്ല എന്ന് ഇവരിങ്ങനെ തുടരെ തുടരെ പറയുന്നുണ്ട്. ഇതിലൊരു പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ സാധനം ഈ ജനയും സാധാരണക്കാരെ കൺജസ്റ്റഡ് ആയ ആളുകളെ ഏരിയയിലേക്ക് ഈ പ്ലാന്റ് കൊണ്ടുവരുന്നത്? ജനങ്ങളെ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരിക്കാതെയാണ് കോർപ്പറേഷൻ ടെൻഡർ നടപടികൾ ആരംഭിച്ചത്. നേരിട്ട് സംവദിക്കാനും കോർപ്പറേഷൻ തയ്യാറായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ആദ്യമായിട്ട് അവർ ജനുവരിയിലാണ് സോയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമായിട്ട് പദ്ധതി പ്രദേശത്ത് വരുന്നത്. അതിനെക്കാട്ടും വലിയ രസം എന്താ അറിയോ, 21 ഇതിൻ്റെ ടെൻഡർ നടക്കുന്നത്. ഞങ്ങളിപ്പോൾ സാധാരണ ഒരു പദ്ധതിയൊക്കെ ഒരു പ്രദേശത്ത് കൊണ്ടുവരുമ്പോൾ
ആ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം. പ്രത്യേകിച്ച് ഇതൊരു അമൃത് പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ അമൃത് പദ്ധതിയിൽ പ്രത്യേക ഗൈഡ്ലൈൻ തന്നെ ഉണ്ട്. ജനങ്ങളെ ബോധവൽക്കരിച്ചതിന് ശേഷമേ ഈ പദ്ധതി ഏത് വിധേനും നടപ്പിലാക്കാൻ പറ്റുമെന്ന് പ്രത്യേകമായ ഗൈഡ്ലൈനുള്ള ഒരു അവസ്ഥക്കാണ് അവർ ഒരു അറിവും ഒരു ജനങ്ങളെ ഒരു ഒപ്പീനിയൻ എടുക്കാതെ ജനങ്ങളോട് ഒരു സമ്പർക്കം ചെയ്യാതെ അതല്ലെങ്കിൽ ജനങ്ങളോട് സംവാദിക്കാതെ ഇത് അവർ ടെൻഡറിലേക്ക് പോയി. ടെൻഡറിലേക്ക് പോകുന്നത് 21-ലാണ്, ഏത് മാസമാണെന്ന് കറക്റ്റ് എനിക്കറിയില്ല, ഓർമ്മയില്ല. അതുകൊണ്ട് ഈ ടെൻഡർ പോയതിന് ശേഷമാണ് ജനുവരി മാസത്തിൽ അവിടെ സോയിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമായിട്ട് വരുന്നത്. കാരണം നമ്മളൊക്കെ സാധാരണ കേട്ടിട്ടുള്ളത് സോയിൽ ടെസ്റ്റും നടത്തി ആ ഭൂമി പരിശോധന, ഭൂമി ഇതിന് അനുയോജ്യമാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം ജനങ്ങൾ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ടെൻഡറിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇതെല്ലാത്തിൻ്റെ മുൻപേ ഒരു ടെൻഡറിലേക്ക് പോവുകയാണ് ചെയ്തത്. കാരണം ഇത് ഏതോ സമയത്ത് എടുത്തൊരു DPR വെച്ച് വളരെ തട്ടിക്കൂട്ടിയായത്. എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു റീന സുനിൽകുമാർ എന്ന് പറയുന്ന ഒരു പിന്നെ കൺസൾട്ടൻസിയുടെ ഒരു ഏജൻറ്റ് ഉണ്ടാക്കിയെടുത്തൊരു ആർക്കോ എവിടെയോ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു DPR വെച്ചിട്ടാണ് ഈ പിന്നെ ടെൻഡർ നടത്തിയത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ ബോധവൽക്കരിക്കാതെ ജനങ്ങളോട് കാര്യങ്ങൾ മറിഞ്ഞ് മനസ്സിലാക്കാതെ ടെൻഡറിലേക്ക് പോവുകയും ആ ടെൻഡർ പോകാതിൻ്റെ അവിടെ സോയിൽ ടെസ്റ്റിന് വരികയും ജനങ്ങളുമായി അവിടെ ഏറ്റുമുട്ടുകയും ഒരു വലിയ ഒരു പിന്നെ എന്താ പറയുക ഒരു ലാത്തി ചാർജ് മറ്റൊക്കെ പോലീസ് അറ്റാക്കൊക്കെ ഉണ്ടായി. അവിടെ നമ്മൾ ഒരുപാട് പ്രവർത്തകർക്ക് നാട്ടുകാർക്ക് വലിയ 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 പരിക്കുകളൊക്കെ പറ്റി. അവർ ഹോസ്പിറ്റലും ഇപ്പോഴും പിന്നെ പരിക്ക് പറ്റിയ ആളുകൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് ജനുവരിയിലുണ്ടായ ലാത്തി ചാർജിൽ. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. വൻകിട കെട്ടിട നിർമ്മാതാക്കൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതിയെന്ന് സമരസമിതി ആരോപിക്കുന്നു. കോർപ്പറേഷൻ ചർച്ചയ്ക്ക് വിളിക്കാം, ഞങ്ങൾ ആളുകളടുത്ത് സംസാരിക്കാം, ജനങ്ങളെ ബോധവൽക്കരിക്കാം, ജനങ്ങൾക്ക് ഇതിനെ ബോധ്യപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് അവർ പോയതിന് ശേഷം ആദ്യമായി ഒരു കോർപ്പറേഷനിലൊരു ഒരു മീറ്റിംഗ് വിളിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ മേയറെ സെക്രട്ടറിയാണ് എന്നൊക്കെ ഫോൺ ചെയ്ത് വിളിക്കുന്നത്. ഫോൺ ചെയ്ത് ഞങ്ങൾ വിളിച്ചു, ഞങ്ങൾ പോയി, ഇതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുകയും ഞങ്ങൾക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഏതോ ഒരു DPR വെച്ച് ഞങ്ങളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത് നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ വീട്ടിലുള്ള സെപ്റ്റിക് മാലിന്യം എടുക്കാനാണ് ഈ പ്ലാന്റ് കൊണ്ടുവരുന്നതെന്നുള്ള വ്യാജന ആദ്യമേ തന്നെ ഈ കോഴിക്കോട് കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും ഉദ്യോഗസ്ഥരൊക്കെ മുൻപിൽ വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കിത് മനസ്സിലായിട്ട് ഈ അന്വേഷണത്തിലും ഈ പിന്നെ പ്രവർത്തനത്തിൻ്റെ ഇടയിലൊക്കെ മനസ്സിലായിട്ടുള്ളത് ഇത് ഞങ്ങളുടെ മാലിന്യം എടുക്കാനല്ല എന്നുള്ള പരിപൂർണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് ഇതിൻ്റെ ഉപഭോക്താക്കൾ ആരാണെന്ന് ഞങ്ങൾ രണ്ടാമത്തെ മീറ്റിങ്ങിൽ ചോദിച്ചപ്പം 7 വാർഡിലാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞത്. പിന്നെ അത് 4 വാർഡാക്കി ചുരുങ്ങി. 4 വാർഡിൽ നിന്നിപ്പം അടുത്ത 2-3 ദിവസം ഒരു ആഴ്ച മുമ്പ് പറഞ്ഞ് മേയർ പറഞ്ഞ് 2 വാർഡാണോ, 2 വാർഡും വേണ്ട, 1 സെൻറ്റിൽ പോലും ഈ പ്ലാന്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് മേയർ പറഞ്ഞത്. അതോടിരിക്കട്ടെ, ഈ 4 വാർഡിൽ ആദ്യം നമ്മൾ 4-ാമത്തെ 3-ാമത്തെ മിനിറ്റിനൊക്കെ ഞങ്ങൾ പോയി ചോദിച്ചത് 4 വാർഡിലെ ഇതിൻ്റെ ഉപഭോക്താക്കൾ ആരാണ്. അപ്പം 4 വാർഡിലെ ഉപഭോക്താക്കൾ 4 വാർഡിൽ താമസിക്കുന്നവരാണ് ഉപഭോക്താക്കൾ. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ 4 വാർഡിൽ താമസിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഒരു 10-14 ഫ്ലാറ്റ് വൻകിട കെട്ടിടങ്ങളുണ്ട്, ഫ്ലാറ്റ് വൻകിട കെട്ടിടങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ. കാരണം വീടുകളിൽ നിന്ന് മാലിന്യം എടുക്കാനുള്ള DPR ഇവരെ കയ്യിലില്ല. മാലിന്യം ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ 16 വയസ്സിൽ യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹിയായിട്ട് എൻ്റെ പ്രദേശത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കറിയാം എൻ്റെ പ്രദേശത്തെ നാട്ടിലെ പിന്നെ സ്ഥല സൗകര്യവും സ്ഥലപരിമിതിയും അവിടെ ജീവിക്കുന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാട് ചെറുതിലെ കണ്ട് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഞങ്ങളുടെ നാട്ടിൽ കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ. കാരണം 2-3 സെൻറ്റിൽ താമസിക്കുന്ന ജനങ്ങളെ ഇടയിൽ ഒരു മുൻപിൽ താമസിക്കുന്ന വീട്ടുകാരൻ്റെ സമ്മതത്തോടു കൂടിയാണ് ബാക്കിലെ വീട്ടുകാരൻ വഴി നടക്കുന്നത് പോലും. കാരണം എല്ലാ വീട്ടുകൾക്കും വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് കണക്ഷൻ ഇല്ല. കാരണം എന്താ, എടുക്കാൻ കഴിയായിട്ടല്ല, അത് കൊണ്ടുപോകാനുള്ള വഴിയില്ല. കാരണം മുമ്പിലുള്ള വീട്ടുകാരൻ സംബന്ധിച്ചാലേ വീട്ടിൽ ബാക്കിലുള്ള വീട്ടുകാരനൊക്കെ ആ ലൈൻ എടുക്കാൻ കഴിയുള്ളൂ. ഒരു ഇലക്ട്രിക്കൽ ലൈൻ ഇടണോ എന്ന് ഉണ്ടെങ്കിൽ
അവരുടെ കൈയും കാലും പിടിച്ച് അവരുടെ സമ്മതം വാങ്ങിയിട്ട് ഇടാൻ പറ്റുള്ളൂ. ആ സ്ഥാനത്ത് ഈ വാട്ട് ഈ വലിയൊരു ഇരുപത് ഓല് പറയുന്ന പോലെ വലിയൊരു പൈപ്പൊക്കെ ഇട്ട് ആരാൻ്റെ സ്ഥലത്ത് കൂടെ ആരെങ്കിലും ഈ പിന്നെ മാലിന്യം കൊണ്ടുപോകുന്ന പൈപ്പിടാൻ സമ്മതിക്കുമോ? അതിനെന്തെങ്കിലും ഒരു സർവേ നടത്തിയിട്ടുണ്ടോ? ഈ നാട്ടുകാർക്ക് സമ്മതമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? അടുത്ത വീട്ടിൽ കൊടുക്കേണ്ട ലൈന് ഇതേ ഇടാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? അതൊന്നും ചോദിക്കാതെ വീടുകളിൽ നിന്നുള്ള മാലിന്യം ഈ പ്ലാന്റിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അസത്യമാണ്, സത്യമല്ല. അത് നാട്ടിൽ അവിടെ പ്രചരിപ്പിച്ച ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തിയത് അത് ഏതോ ചില രാഷ്ട്രീയ കക്ഷികളുടെ അവരെ പിന്നെ സ്വാധീനിച്ച് നിൽക്കുന്നവരെ ബോധ്യപ്പെടുത്തിയൊരു കാര്യം, കാരണം നിങ്ങളെ മാലിന്യം എടുക്കാനാണ്. ഒരു കാരണവശാലും ഞാൻ തറപ്പിച്ച് പറയുന്നു, നാട്ടുകാരുടെ മാലിന്യം ഒരിക്കലും ഈ പ്ലാന്റിലേക്ക് എത്താൻ പോകുന്നില്ല. ഇവിടുത്തെ ജനങ്ങളെ വിവരം ഇല്ലാത്തവരും അതുപോലെ തന്നെ വന്നുകൂടിയവരാണ് ഇതിൻ്റെ പിന്നിൽ നിന്നാണ് മേയർ പറയുന്നത്. ഈ മേയറെ ഈ പ്രസ്താവനയുടെ ഉദ്ദേശം ഈ ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയായിട്ടാണ് നമ്മൾ എന്തായിട്ടുള്ളത് ഇതിനെ കാണുന്നത്. അപ്പോൾ ഇത് ഏറ്റവും എന്താ പറയുക, ഇതിനെതിരെ മരിക്കേണ്ടി വന്നാലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഇതിവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒറ്റക്കെട്ടായിക്കൊണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് കൊടിയുടെ നിറവും അതുപോലെ തന്നെ എല്ലാം മറന്നുകൊണ്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നാട്ടുകാരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പ്ലാന്റിനെതിരെ അത് മറ്റുള്ള സ്ഥലത്തേക്ക് മാറ്റണം ഞങ്ങൾ പറയണതാണ്. പ്ലാന്റിന്റെ കളക്ഷൻ പിറ്റ് രണ്ട് സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിൽ ഗൂഢമായ ലക്ഷ്യമുണ്ടെന്നാണ് സമരസമിതിയുടെ ആരോപണം. മറ്റു പ്രദേശങ്ങളിലെ മാലിന്യം ഇവിടെ എത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സമരസമിതി ആരോപിക്കുന്നു. ഈ പ്ലാന്റിന്റെ രണ്ട് കളക്ഷൻ പിറ്റ്, അതാണ് വലിയ രസകരം. ഈ പ്ലാന്റിന്റെ ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ടിലാണോ, ഞങ്ങൾക്ക് തന്ന ഓരോ സമയത്തും ഈ റീന സുനിൽകുമാർ അതല്ലെങ്കിൽ വേറൊരു പൊന്നാണിയിലുള്ള ഒരു എഞ്ചിനീയറാണ് അയാളൊക്കെ നമുക്ക് ക്ലാസ് എടുത്തു തന്നത്. രണ്ട് കളക്ഷൻ പിറ്റ് ഈ പ്ലാന്റിന് ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്നുണ്ട്. ഒന്ന് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയുടെ അടുത്തും, ഒന്ന് വെസ്റ്റിൽ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ ഒരു സ്ഥലത്തും കോർപ്പറേഷൻ്റെ ചെറിയൊരു സ്ഥലമുണ്ട് അവിടെയും. ഈ രണ്ട് കളക്ഷൻ പിറ്റ് ഈ വാർഡിന് പുറത്ത് സ്ഥാപിക്കുന്നതിൻ്റെ ഗൂഢമായ ലക്ഷ്യമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് മാലിന്യം കൊണ്ടായിട്ട് ഈ കളക്ഷൻ പിറ്റിൽ ഈ ഇവിടെ ശേഖരിച്ചുകൊണ്ട് പൈപ്പിൽ അതിനും കൂടെ ഈ പ്ലാന്റിൽ കൊണ്ട് എത്തിപ്പെടും. അപ്പം ഞങ്ങളെ മാലിന്യം എടുക്കാൻ, കാരണം ഞങ്ങളെ മാലിന്യം എടുക്കാൻ പോകില്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കാരണം ഈ മുട്ടത്തറയിലുള്ള ഒരു പ്ലാന്റ് ഞങ്ങൾ പോയി സന്ദർശിച്ചു. അവിടെ ഇതേപോലെ തന്നെ ആയിരുന്നു ഈ പ്ലാന്റ് വരുന്നതിന് മുമ്പ് അവിടുത്തെ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്, നിങ്ങളെ മാലിന്യം എടുത്തതിന് ശേഷമേ പുറത്തുനിന്ന് മാലിന്യം കൊണ്ടുവരുള്ളൂ. 9 വർഷമായിട്ട് ആ പാവങ്ങൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. അവരുടെ മാലിന്യം എടുത്തില്ല എന്ന് മാത്രമല്ല, ആ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും അവർ സ്മെല്ല് കൊണ്ടും ഞങ്ങളവിടെ പോയി അനുഭവിച്ചതാണ്. ഞങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങളവിടുന്ന് തിരിച്ചു പോകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെ ഈ പ്ലാന്റ് കൊണ്ടുവന്ന് ഞങ്ങളെയും ഇതുപോലെ പറഞ്ഞു പറ്റിക്കാനുള്ള ഒരു സൂത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനും ഭരണാധികാരികളും നടത്തുന്നത്. സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനം ലംഘിക്കുന്ന സമീപനമാണ് കോർപ്പറേഷൻ്റെതെന്ന് സമരസമിതി ഭാരവാഹികൾ ആരോപിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഒരു പ്ലാന്റ് പോയി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു പ്ലാന്റ് പോയി സന്ദർശിച്ചു. അത് സന്ദർശിക്കാൻ വേണ്ടി ഞങ്ങളെ എല്ലാവരും കൊണ്ടുപോകണമെന്ന്, കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ ഈ ഫസ്റ്റിൽ നടന്ന ജനുവരിയിൽ നടന്ന ഈ ലാത്തിചാർജിന് ശേഷം ജനപ്രതിനിധികളും ഡോക്ടർ എം കെ മുനീർ MLA മറ്റ് ജനപ്രതിനിധികളും തോട്ടത്തിൽ രവീന്ദ്രനും ജില്ലാ കളക്ടറൊക്കെ അടക്കമുള്ള ആളുകൾ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനം ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷനും ഭരണാധികാരികളും. കാരണം അവിടുന്ന് എടുത്ത തീരുമാനം സർവകക്ഷി ആളുകളെ മീറ്റിംഗ് വിളിച്ച് എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തി അവരെ ബോധ്യപ്പെടുത്തി കുറച്ച് എല്ലാ പാർട്ടികളെയും പ്രതിനിധികളെ ഈ പറഞ്ഞ നിങ്ങൾ ഇപ്പം ഇത് ഈ കൊണ്ടുവരാൻ പോകുന്ന പ്ലാന്റ് എവിടാണോ വർക്ക് ചെയ്യുന്നത് നല്ല രീതിയിൽ ആ പ്ലാന്റ് കൊണ്ടുപോയി അവരെ ബോധ്യപ്പെടുത്തി അവരെയും കൂട്ടി തിരിച്ചു വന്ന് ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു യോഗം പിരിഞ്ഞത്. അതിനുശേഷം കോഴിക്കോട് കോർപ്പറേഷന് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു. ഞങ്ങളെ ഈ സമരസമിതിയെ അവളെ വിളിച്ചില്ല. ഞങ്ങളെ നമ്മുടെ കൗൺസിലറോട് പറഞ്ഞാൽ എന്താ, സമരസമിതിയെ വിളിക്കേണ്ട, ഏതെങ്കിലും ഒന്ന് രണ്ട് പാർട്ടീൻ്റെ ആൾക്കാരെ മാത്രം വിളിച്ചാൽ മതി എന്ന് സമരസമിതിയിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എല്ലാ വേദനകളും പ്രയാസങ്ങളും സഹിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ കൗൺസിലറോട് അത്തരം വാക്കുകൾ പറഞ്ഞ മേയറാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവരെ വിളിച്ചു, ഞങ്ങളെ കൊണ്ടുപോയി, ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് തവണ വിളിച്ചു, അവർ വന്നില്ല. ഇനി ഞങ്ങൾ ഒറ്റക്ക് പോയി തിരിച്ച് ഞങ്ങളെല്ലാ ഈ പ്ലാന്റൊക്കെ കണ്ട് എല്ലാവർക്കും ബോധ്യമായി തിരിച്ചു വന്നെന്ന് പറഞ്ഞ്.
മേയർ പോയത് 19/3/2021 2022 മേയർ പോയി. അതിന് പിന്നാലെ 23/3/2022 ഞങ്ങളൊരു സംഘം ഈ സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുത്ത 5 സംഘം പോയി. മേയർ കണ്ട് മേയറും മേയർ ആളുകളൊക്കെ പോയി കണ്ട് ഈ പ്ലാന്റ് ഞങ്ങൾ പോയി സന്ദർശിച്ച് ഞങ്ങൾ അതിൻ്റെ വീഡിയോകളും അതിൻ്റെ വിഷ്വലുകളൊക്കെ ഞങ്ങൾ ഇവിടെ പകർത്തി ഞങ്ങളിവിടെ നാട്ടുകാർക്ക് പ്രദർശിപ്പിച്ചു. അവർ പോവാത്ത മുട്ടത്തറയുള്ള പ്ലാന്റിൽ ജനങ്ങളുടെ പ്രയാസങ്ങളും അവിടെ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അതും ഞങ്ങൾ ജനങ്ങളെ മുമ്പാകെ അവതരിപ്പിച്ചു. ഇവർ പോയ വീഡിയോകളും ഫോട്ടോകളും വിഷ്വലുകളൊക്കെ അല്ലേ എവിടെ നാട്ടുകാർക്ക് ഇവിടെ കാണിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർ കാണിക്കാൻ കഴിയാത്തത്? കാരണം ഇവർ പറഞ്ഞ് ഫലിപ്പിച്ചത് ഇതുപോലുള്ള ഒരു പ്ലാന്റ് ഇവിടെ കൊണ്ടുവരുന്നില്ല. ഇതേ സ്വഭാവത്തിലുള്ള ഒരു പ്ലാന്റ് ഇവിടെ വരുന്നത് 7 MLT പ്ലാന്റാണ്. അവിടെ മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്ന 6 MLT പ്ലാന്റാണ്. ആ പ്ലാന്റ് പിന്നെ ജനവാസ കേന്ദ്രത്തിലാണ്, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന കേന്ദ്രത്തിലാണ്. എന്തൊരു വിരോധാഭാസമാണ്! കാരണം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ കമ്പൗണ്ടിൽ മെഡിക്കൽ കോളേജിൻ്റെ പിന്നെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പ്ലാന്റ് എങ്ങനെ ജനവാസ കേന്ദ്രത്തിലാവും? ഞങ്ങളവിടെ പോയിട്ട് 1.5 മണിക്കൂർ ഞങ്ങൾ ആ പ്ലാന്റിൻ്റെ ചുറ്റുവട്ടം നടന്നിട്ട് ഒരു മനുഷ്യനോട് ഒരു ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ന്യൂനതകൾ പറയാനോ അല്ലെങ്കിൽ നല്ല വാക്ക് പറയാനോ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തിട്ട് 1.5 മണിക്കൂർ ഞങ്ങൾ തിരഞ്ഞെടുത്ത് കിട്ടിയില്ല. കാരണം അവിടെ ആകെ ഉള്ളത് ഒരു 2 റൂമുള്ള 4 ക്വാർട്ടേഴ്സുകളാണ്. അപ്പം അതാണ് അവിടെ സ്ഥിതി. അപ്പം കള്ളത്തരം പറയാം. അപ്പം ഞങ്ങളെ മനഃപൂർവ്വം കൊണ്ടുപോകാത്തതാണ്, കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളറിയും. പക്ഷെ ഞങ്ങളവിടെ പോയി ഇത്തരം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഇത്തരം വിവരങ്ങളൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് അവർ കരുതിയിട്ടുണ്ടാവില്ല. 23/2022 ഞങ്ങൾക്ക് മേയർ ലെറ്റർ തന്നു. ഞാൻ അന്ന് ആ മേയർ തന്ന ലെറ്റർ എൻ്റെ മൊബൈലുണ്ട്, എൻ്റെ വീട്ടിലും എൻ്റെ ഫയലിലുണ്ട്. ലെറ്റർ തന്നിട്ട് പറഞ്ഞിരുന്നു മേയർ, കാരണം നിങ്ങളെ ബന്ധപ്പെടാനുള്ള പിന്നെ നമ്പർ കിട്ടിയില്ല, അതിനുള്ള സൗകര്യം കിട്ടിയില്ല, അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് ഒരു പിന്നെ തിരുവനന്തപുരം പ്ലാന്റ് കാണാൻ ഞങ്ങൾക്ക് പോകാം. അതൊരു വിരാധ ഞങ്ങൾക്കൊരു രേഖ തന്ന് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തന്ന ലെറ്ററാണ്. എന്നിരുന്നാലും ഞങ്ങൾ ആ പ്ലാന്റ് കണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഇവർ കണ്ട പ്ലാന്റ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർ ശ്രമിക്കണ്ടേ? പ്ലാന്റിൽ നിന്നുള്ള മലിനജലം കടലിലേക്ക് ഒഴുക്കി ഹാർബർ വരെ മലിനമാകാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെ പട്ടിണിയിലാക്കുമെന്ന ആശങ്കയും സമരസമിതി പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പ്ലാന്റിനോട് ഒരിക്കലും എതിരല്ല. ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ SDPയോട് ഞങ്ങൾ ഒരിക്കലും എതിരല്ല. ഞങ്ങൾക്ക് ഈ കൊണ്ടുവരുന്ന സ്ഥലത്തിനോടും ഈ കൊണ്ടുവരുന്നത് ഞങ്ങൾക്കല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടും ഈ ഈ കണ്ടസ്റ്റഡായ സ്ഥലത്ത് ഈ ചെറിയൊരു പരിമിതമായ ഒരു ചെറിയ സ്ഥലത്ത് ഇത് കൊണ്ടുവന്നാലുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അതുമാത്രമല്ല 80% മത്സ്യത്തൊഴിലാളികൾ തിങ്ങി താമസിക്കുന്ന ഈ സ്ഥലത്ത് ഈ പ്ലാന്റിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് വിടുന്ന പിന്നെ ട്രീറ്റ് ചെയ്ത് കെമിക്കൽ അടങ്ങിയ വെള്ളം നമ്മൾ മുട്ടത്തറയിൽ കണ്ടത് അതായത് ഇത് പിന്നെ ട്രീറ്റ് ചെയ്യാണ്ടും ഈ പിന്നെ എന്താണ് പാർവതി ഹാറിലേക്ക് വിടുന്നത് പോലെ ഞങ്ങളെ കടലിലേക്കും പിന്നെ കാലതാമസത്തില്ലാത്ത വിടും. അതൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഇനി ട്രീറ്റ് ചെയ്യുന്ന വിടുന്ന വെള്ളം തന്നെ വളരെ ഈ തോടിൻ്റെ പക്കൽ നിന്ന് നേരെ പിന്നെ കടലിലേക്ക് ചാടിക്കഴിഞ്ഞാൽ കടലിൻ്റെ അവിടുന്ന് 60-50 മീറ്റർ ഉള്ളൂ ഈ ഹാർബറിലേക്ക്. ഈ ഹാർബറിലേക്ക് ഞങ്ങൾ ഹാർബറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് വാട്ടറാണ്. ഈ മാലിന്യം കലർന്ന വെള്ളം മുഴുവനും ഈ ഹാർബറിലേക്ക് ചെന്നടിഞ്ഞാൽ അവിടുത്തെ പിന്നെ വെള്ളം മലിനമസമാകും. ആ വെള്ളം കോരി മീനിലൊഴിച്ചാൽ ആ മീൻ കേടുവരും. അവസാനം ഇപ്പോഴത്തെ ഈ പിന്നെ വിരൽത്തുമ്പിലിരിക്കുന്ന ഈ സംവിധാനങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങളും എത്രയും പെട്ടെന്ന് ജനങ്ങൾ അറിയുന്നതാണ്. വെള്ളയിൽ നിന്ന് കൊണ്ടുവരുന്ന മീനാണ് അത്, ഈ പിന്നെ മാലിന്യ പ്ലാന്റിൽ നിന്ന് വരുന്ന വെള്ളം ഈ ഈ മീനിൽ കലർന്ന വെള്ളമാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ടോക്ക് വന്നാൽ ഞങ്ങളെ മത്സ്യത്തൊഴിലാളികൾ എന്നേക്കുമായി പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥ ഈ പ്ലാന്റ് വന്നാലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ ജനങ്ങളുടെ ഭാഗത്താണ്, ജനങ്ങളുടെ പ്രയാസത്തിൻ്റെ മുൻപിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ പ്ലാന്റിനോട് ഒരു എതിർപ്പില്ല. ഈ പ്ലാന്റ് എന്ന് പറയുന്ന SDP സംവിധാനത്തിനോട് ഒരു എതിർപ്പില്ല. ഇത് കൊണ്ടുവന്ന അവസ്ഥ, ഈ കൊണ്ടുവന്ന ഏരിയ, ഈ കൊണ്ടുവന്ന കഞ്ചസ്റ്റഡായ സ്ഥലത്ത് ഈ ഹാർബർ, ഈ മത്സ്യത്തൊഴിലാളികൾ, ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു പ്രയാസമായിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂപ്പ് കൈ വെച്ച് ഞങ്ങൾ പറയാണ്, ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാതെ എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഈ രാജ്യത്ത് നല്ല രീതിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കണമെന്ന് ഭരണാധികാരികളോട് വളരെ കേണ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വലിയ ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെ നടക്കുന്ന രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 60 സെന്റിൽ സ്ഥാപിക്കുന്ന ഈ മാലിന്യ പ്ലാന്റിൽ നിന്ന് ഒഴുക്കിവിടുന്ന മാലിന്യങ്ങൾ കാരണം അത് കൊണ്ടുവന്ന് തള്ളുന്ന മാലിന്യങ്ങളടക്കം 1400 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിലെ മനുഷ്യർ അങ്ങേയറ്റം പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് സൈക്ക കഴിയാതെ ഞങ്ങൾ
ഞങ്ങളെ മക്കളെയുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ മറ്റൊരിടമില്ല, മാറിപ്പോവാൻ ഞങ്ങൾക്ക് മറ്റൊരിടമില്ല ഇതല്ലാതെ. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് മാലിന്യങ്ങൾ പേറാതെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പകർച്ചവ്യാധികൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഈ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തുന്ന രൂപത്തിലാണ് തിങ്ങി പാർത്തുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ലാതായപ്പോഴാണ് അവർ സമരത്തിനിറങ്ങി. ആ സമരത്തിനിറങ്ങിയവരെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും ഒക്കെ മുദ്ര കുത്തിക്കൊണ്ട് കോർപ്പറേഷൻ്റെ അധികാരികളടക്കം മാറ്റി നിർത്തുമ്പോൾ ഇന്നേവരെ മേയർ പോലും എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇവരുടെ പ്രയാസങ്ങൾ എന്നുള്ളത് വസ്തുത അറിയാൻ വേണ്ടി ഒരു മേയർ പോലും ഇവിടെ സന്ദർശനം നടത്തിയില്ല എന്ന് പറയുമ്പോൾ തീർത്തും ഒരു ജനവിരുദ്ധമായ ഒരു നയമാണ് സർക്കാർ സ്വീകരിച്ചുകൊണ്ട് ഇത് നടപ്പിലാക്കാമെന്ന് ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ പോലും അറിയാതെ, അവരോട് പോലും ഒരു അഭിപ്രായം പോലും ചോദിക്കാതെ ഇങ്ങനെ ഒരു സാധനം ഇവിടെ വരണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ ജനങ്ങളുടെ നെഞ്ചത്ത് സമ്പന്നൻ്റെ മാലിന്യം ഉണ്ടോയി വെക്കുമ്പോൾ അതിന് ഞങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയും. സ്ട്രേറ്റ് വ്യൂവിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വിഷയമായി സ്ട്രേറ്റ് വ്യൂ വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ.